ചുണ്ണാമ്പ് തേപ്പാണ് പരിപാടി. ഇരിക്കുന്നതോ പാലമരച്ചോട്ടി. യക്ഷിയാണോ എന്തോ? എന്തായാലും നമ്പർ ഇറക്കി നോക്കാം. മൈ ഫോൺ നമ്പർ ഈസ് 8281769229. കേട്ടു കാണുമോ എന്തോ? നീയായിരുന്നോ? ഞാൻ നിന്നെ ഇവിടെ എല്ലാം നോക്കുവായിരുന്നു. നീ എന്തിനാ എന്നെ ഇവിടെയൊക്കെ നോക്കിയത്? ആ ഫോൺ എടുത്തൊന്ന് വിളിച്ച പോരായിരുന്നു. എടി, ഒരു സർപ്രൈസ് ഒക്കെ വേണ്ടേ? നീ വാ. ഞാനിങ്ങനെ പുറകിൽ കൂടി വന്ന് കണ്ണാരം പൊത്തി കളിക്കാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ണാരം പൊത്തി കളിക്കാൻ പറ്റിയ പ്രായം, അതിന് ഇത്ര ആയിട്ട് കാത്തിരിക്കാന്ന് അറിയോ? ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു കാത്തിരിപ്പ്. അതൊക്കെ പണ്ട്, ഇപ്പൊ കത്തിപ്പ. പേടിക്കണ്ട, ഞാൻ എന്നെ കത്തിക്കില്ല, നീ എന്നെ കത്തിക്കോ. എടി, ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല. അതെന്താ? എടി, നിന്നെ കത്തിക്കാനുള്ള കാശുണ്ടെങ്കിലേ ഞാൻ വല്ലതും വാങ്ങിച്ചങ്ങ് കുടിക്കും. പിന്നെ നിന്നെ കത്തിച്ചിട്ട് ഞാൻ എന്തിനാ വെറുതെ ജയിലിൽ പോകുന്നേ? അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്? അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? സായിപ്പ് എവിടെ? ആ സായിപ്പ്. എടി, ആ സായിപ്പ് വേറൊരു സായിപ്പിനോട് കുണുകുണാന്ന് ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് നീ വിളിച്ചത്, അതാ ഞാൻ വന്നത്. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ? എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ പറയാനും അറിയത്തില്ല. പറഞ്ഞോട്ടോ, മനസ്സിലാവത്തൂല. എടി, അതാടി നമ്മുടെ കുഴപ്പം. ഈ പെണ്ണിന്റെ ഒക്കെ കാര്യം. നീ എങ്ങനെ സായിപ്പിനെ വിളിച്ചെടുത്തത്? കുറച്ചെങ്കിലും സാമൂഹ്യ ബോധം വേണം. ഇത് നീ ഡിഗ്രിക്ക് അല്ലേ പഠിക്കുന്നത്? എടി, തേംസ് നദി അങ്ങ് ലണ്ടനല്ല. കഷ്ടം തന്നെ. എടി, ലണ്ടനിൽ വെച്ചാണ് സായിപ്പിനെ പരിചയപ്പെട്ടത്, അത്ര അറിഞ്ഞോ. എടി, നീ ആ ഫോണിങ് എടുത്ത് ആ മണ്ഡലം പ്രസിഡന്റ് ഗോപേട്ടനെ ഒന്ന് വിളിക്കാനാ. എത്ര കാലം കൊണ്ടിന് വട്ടം നടക്കുക. അകത്ത് കയറണമെങ്കിൽ പാസ് വേണം, ഫോട്ടോ വേണം. ഇപ്പൊ ഇതുകൊണ്ടൊന്നും വലിയ കാര്യവും ഇല്ല. ഇതൊരു വല്ലാത്ത കൊട്ടാരം തന്നെ. എങ്ങനെയെങ്കിലും അത് കയറി പറ്റണം. എന്നെ പോലൊരാളുടെ സ്വപ്നം ആരും തടയാനില്ലാതെ ഇതിനകത്തേക്ക് കയറുന്നൊരു ദിവസം, അത് എളുപ്പമുള്ള കാര്യമല്ല. പുള്ളി എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് എടുക്കത്തില്ല, അതുകൊണ്ടടി. അത്ര എളുപ്പമല്ല. കളിക്കണം, വൻ കളികൾ കളിക്കണം. ഹലോ, മണ്ഡലം പ്രസിഡന്റ് ഗോപേട്ടനാ? ആരാ? ഞാനാ ഫ്രാങ്കോ. ഏത് ഫ്രാങ്കോ? ചേട്ടാ, ഞാൻ രാജുവിന്റെ ഫ്രണ്ട് ഫ്രാങ്കോ. ആ പറ ഫ്രാങ്കോ. ട്രാൻസ്ഫറിന്റെ കാര്യം ശരിയായോ? എല്ലാം ശരിയാവും ചേട്ടാ. ഇന്ന് ശരിയാവൂ? ശരിയാവൂലോ അല്ലേ? എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. സംശയമുണ്ടോ? ഏ ഇല്ല, സംശയമൊന്നും ഇല്ല. ഇന്ന് തന്നെ ശരിയാവില്ലേ? അതെന്തൊരു ചോദ്യമാണേ. അന്ന് എന്റെ അടുത്ത് ഇരിക്കുകയല്ലേ? ഏതണ്ണൻ? മിനിസ്റ്റർ അണ്ണനേ. ഒരു നല്ല കോള് വരുന്നുണ്ടോ സെക്രട്ടേറിയറ്റിലേ? അണ്ണൻ കുറെ ഫയലുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ആ കൈ ഇങ്ങോട്ട് പിടിച്ച് ട്രാൻസ്ഫർ പേപ്പറിൽ ഒപ്പിട്ട് തരണം. അത്രയേ ഉള്ളൂ കാര്യം. ഒന്ന് മുട്ടി നോക്കാം. ഓ ശരി 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 സാറേ. എന്ത് തരാന്? ഒന്ന് പോലെ എന്തെങ്കിലും ചായ കുടിക്കാൻ എന്തെങ്കിലും തരണേ സാറേ. എന്തെങ്കിലും ഇവനെ കൊണ്ടൊക്കെ തോറ്റു. എന്താ പ്രശ്നം? ഹലോ, പ്രശ്നമൊന്നുമില്ല. സാറേ ഒന്ന് പോടെ. ഉള്ള ഭദ്രവ തന്നില്ലേ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കയ്യിൽ സെക്രട്ടറി പിച്ചക്കാരനോ? അല്ല, ഇവിടെ കുറെ പേരെ നേതാക്കന്മാരൊന്നും വേണ്ട, അറിഞ്ഞിരുന്നു. അവന്മാര് ചായ കുടിക്കാൻ പൈസ വെച്ചാ. ഗോപേട്ടാ, ഞാനെപ്പോഴാ വരണ്ടേ? ആ നീ ഒരു കാര്യം ചെയ്യ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെക്രട്ടറിന്റെ മുമ്പ് വന്നിട്ട് വിളിക്ക്. അപ്പൊ ഞാൻ എടുത്തു തരാം. ശരി ഗോപേട്ടാ, എന്നാ ഞാൻ 4 മണിക്ക്. ഓക്കെ.
അവൻകുറെ വിളിക്കും, വിളിച്ച് വിളിച്ച് അവൻ്റെ ഊപ്പാട് വരും. ഇവനൊന്നും ഇത്ര ബോധമില്ല. എൻ്റെ അച്ഛനല്ലേ ഇവിടുത്തെ മിനിസ്റ്റർ, കഷ്ടം തന്നെ. ശരി, ഗോവട്ടം വിളിച്ചതുകൊണ്ട് ചെല്ലാനാ പറഞ്ഞു. പൈസ ഉണ്ടോ എന്താ? ആകട്ടെ. എടി എടി, എൻ്റെ 2000 നോട്ട് അടിയിരിക്കുന്നേ. എടി, ഓട്ടോയ്ക്ക് കൊടുക്കാനേ. എൻ്റെ ഒരു 100 രൂപ ഉണ്ടാവും. ആ തരാം. ഓ, രക്ഷ വിട്ട്. ആ, എടുക്കുന്നുണ്ട്. എത്രയാണോ എന്ത്? ആ, 100 രൂപ ഉള്ളോ. ആ, പോട്ടെ മോളെ, നാളെ കാണാം. ഗോവട്ടം വിളിച്ചിട്ടാണേ. ശരി, ഓക്കെ എടി, നാളെ കാണണേ. നാളെ കാണണം കേട്ടോ, മറക്കല്ലേ. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. വല്ലതും അടിച്ചോടെ. അവസാനം അമ്പത് 40-60 അല്ലേ? ആ, ആന്നടെ അടിച്ചോ. 5000 സത്യം. ഇതാണ് പറയുന്നത്, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ലോട്ടറി. എന്ത് പറ്റി? ലോട്ടറി. എന്താ ലോട്ടറി പോയി? എവിടെ പോയി ചേട്ടാ? എന്താ ചേട്ടാ? ചേട്ടാ, ചേട്ടോ, അയ്യോ, ഗോവട്ടാ, അയ്യോ, 5000 അടിച്ചപ്പോ ഇയാള് ബോധം കെട്ട്. ഫസ്റ്റ് അടിച്ചിരുന്നെങ്കിൽ ഇയാൾ ചത്തുപോയാനല്ലോ. ഗോവട്ടാ, ഗോവട്ടാ, അയ്യോ, മരിച്ച. ഗോവട്ടാ, ഓ, വെള്ളമില്ലല്ലോ ഇവിടെ. ഗോവട്ടാ, ഗോവട്ടാ, അയ്യോ, എന്റെ ലോട്ടറി പോയേ. ഞാനെങ്ങനെ അറിയാനാ? ഓ, വല്ല ബോധം വിവരമുള്ള പിച്ചക്കാരനാണോ എന്തോ? എനിക്കെന്തായാലും ഡി സി കിട്ടും. എത്ര കിട്ടൂടാ? 200 രൂപ. എടാ, 100 രൂപ തന്നിട്ട് പോടാ. ചേട്ടാ, ഒരു കാര്യം, നാളെ അടിക്കുന്ന ലോട്ടറി എടുത്തോ. നാളെയാണ്.